ഇപ്പോഴില്ലേ ചില വസ്ത്രങ്ങൾ യുവതികളായ പെൺകുട്ടികൾ കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ നല്ല നിലക്ക് മാറി കാണുന്ന തുണികളില്ലേ, തല കാണുന്ന തുണികളില്ലേ, ശരീരം കാണുന്ന വസ്ത്രങ്ങളില്ലേ, വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനും യാതൊരു ലജ്ജയുമില്ല, ഇതും കൊണ്ട് പോകുന്ന പെണ്ണിനും ഒരു ലജ്ജയുമില്ല. സുബ്ഹാനല്ലാ, ഒരു കല്യാണ വീട്ടിലും പോയിക്കൂടാ. പഴയകാലത്തൊക്കെ അരിമീങ്ങളെ കല്യാണ വീട്ടിൽ വലിയ ബഹുമാനത്തോടെ ക്ഷണിക്കാറുണ്ട്, ഇപ്പോഴും ക്ഷണിക്കപ്പെടുന്നുണ്ട്. ബഹുമാനിച്ചിട്ടായിരിക്കാം, സ്നേഹിച്ചിട്ടായിരിക്കാം, പക്ഷേ ചെന്ന പണ്ഡിതൻ കുടുങ്ങിപ്പോയി. പന്തല് നിറയെ അന്യപെണ്ണുങ്ങൾ നിറഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത കസേരയിൽ അന്യപെണ്ണ് വന്നിരിക്കുന്നു. ആണിനെയും പെണ്ണിനെയും ഒന്നായി ചിത്രമെടുക്കുന്നു. പെണ്ണിന്റെ ചിത്രമെടുക്കാൻ അന്യാണിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഇന്നാരില്ല ശിൻഫാനി മിന്നഹലിന്നാർ. രണ്ടു കൂട്ടർ നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതിലൊന്നാണ് ഉമ്മമാരെ, നിസാഉൻ കാസിയാത്തുൻ അരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്ത്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രം ധരിക്കാത്ത പലത്തിലാണ്. കാണേണ്ടതൊക്കെ ശരിക്കും കാണുന്നുണ്ട്. കണ്ടാൽ അറുപ്പും വെറുപ്പുമുള്ള സ്ഥലം മൂടി വെച്ചിട്ടുണ്ട്. കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കണ്ണാടിയിൽ കാണും പോലെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തല തീരെ തന്നെ മറച്ചിട്ടില്ല, മാറു തീരെ മറച്ചിട്ടില്ല, യാതൊരു മടിയുമില്ലാതെ ഷോപ്പിംഗിന് ഇറങ്ങുകയാണ്. 27-ാം രാവിലും 27-ന്റെ പകലിലും, പിന്നെയോ ചന്തകളിലും, അതുപോലെ തന്നെ റോട്ടിന്റെ മേലെയും, എല്ലാ സ്ഥലത്തും പെണ്ണ് വന്നിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏത് കല്യാണ പന്തലിലും ഒരു ലജ്ജയുമില്ലാതെ അന്യപുരുഷനെയും ചുമര് തട്ടിയിട്ട് പോവുകയാണ്. അല്ലേ? നിസാവും കാസിയാത്തും നാരിയാത്തും മൈലാത്തും മുമീലാത്ത്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ, അന്യപുരുഷരിലേക്ക് ആകർഷിക്കുന്ന സ്ത്രീകൾ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ്. ആകർഷിക്കപ്പെടുന്ന ശൈലിയിൽ നന്നായി അതാ അത്തറും പൂശി, അല്ലെങ്കിൽ സ്പ്രേയും അടിച്ച്, അതുപോലെ തന്നെ അതാ പൗഡറും ഇട്ട് അന്യപുരുഷന്മാരുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന സ്ത്രീകളില്ലേ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതേ റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില, തലയൊക്കെ ഏത് രൂപത്തിലാണ് പൂഞ്ഞപ്പല പോലെ കെട്ടിഭദ്രമാക്കി വെച്ച് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നത്? അതേ ആ സ്ത്രീകളിലായത് ഹുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ കടക്കൂല. ആ സ്വർഗത്തിന്റെ വാസന പോലും അവരെത്തിക്കൂല. എത്രയോ അകലെ നിന്നെത്തിക്കുന്ന സ്വർഗത്തിന്റെ വാസന പോലും ആ സ്ത്രീകൾ എത്തിക്കൂല. നരകമെന്നത് തമാശയല്ല സഹോദരിമാരെ, നരകമെന്നത് തമാശയല്ല പുരുഷന്മാരെ. ഓ ചെറുപ്പക്കാരികളെ, അതാ ജീൻസും പാന്റുമിട്ട് ടീഷർട്ടും ധരിച്ച് പുരുഷന്റെ വേഷത്തിൽ നടക്കുന്ന ചില പെൺകുട്ടികളില്ലേ? അതുപോലെ പെണ്ണിന്റെ വേഷമായിട്ട് അതാ നടക്കുന്ന പുരുഷന്മാരില്ലേ? പുരുഷന്റെ വേഷം കെട്ടുന്ന ചില സ്ത്രീകളില്ലേ? പെണ്ണിന്റെ കൂട്ടത്തിൽ ആണിന്റെ വേഷം കെട്ടുന്നവരും, ആണിന്റെ കൂട്ടത്തിൽ പെണ്ണിന്റെ വേഷം കെട്ടുന്നവരും അള്ളാഹു ലയനത്ത് ചെയ്തുവെന്ന് പഠിപ്പിച്ചതല്ലേ? ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസീ വൽ അഖ്ദാബ്. ഈമാനില്ലാതെ, തഖ്വയില്ലാതെ, ഭക്തിയില്ലാതെ ജീവിച്ച മനുഷ്യനെ അല്ല പറയുന്നു, ആ ജീവിച്ച മനുഷ്യരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിടിക്കപ്പെടുന്നു. എങ്ങനെയാണ് പിടിക്കുന്നത്? തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്ന പെണ്ണില്ലേ? തലമറക്കുന്നവരെ പരിഹസിച്ചവരില്ലേ? അതുപോലെ പല പല തെറ്റുകളും ചെയ്തവരില്ലേ? സുബ്ഹാനല്ലാഹ്.
فيؤخذ بالنواصي والأقدام കാലിങ്ങോട്ട് പിടിക്കുന്നു അതേ തലയുടെ മൂർധാവും പിടിക്കുന്നു രണ്ടും കൂടി കൂച്ചിക്കെട്ടുന്നു നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ഫബിഅയ്യി ആലായി റബ്ബികുമാ തുകന്നിബാൻ നിങ്ങൾക്ക് തന്ന ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് റബ്ബി പിന്നെയും ചോദിക്കുന്നു ഓ ചെറുപ്പക്കാരേ പടച്ചറപ്പിന്റെ കാരുണ്യമാണ് കേട്ടോ ഇതൊക്കെ നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ പിന്നെ അവിടെ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് നിങ്ങളുടെ കാലും നിങ്ങളുടെ തലയും കൂട്ടി പിടിച്ചു കെട്ടുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പിന്നെ പറയാൻ പോകണ്ട പടച്ചറബിന്റെ അനുഗ്രഹമാണ് ഓരോന്നും ഓരോന്നും അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജഹന്നമിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് റബ്ബ് സൂറത്തുർ റഹ്മാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ഹാനിഹി ജഹന്നമുല്ലത്തി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ ഈമാനില്ലാത്തവരും തമാടിത്തം ചെയ്യുന്നവരും തെറ്റുകൾ പ്രവർത്തിക്കുന്നവരും അവർ കളവാക്കിയ ജഹന്നമാണിത് നിങ്ങൾ കളവാക്കിയ ജഹന്നമാണിത് തെറ്റ് ചെയ്ത പാപികൾ കളവാക്കിയ എന്ത് ജഹന്നം എന്ത് നരകം എന്ന് ചോദിച്ചവരില്ലേ അവർ കളവാക്കിയ ജഹന്നമാണിത് ഈ നരകം നിങ്ങളെ മുന്നിലുണ്ട് ആ ബോധമില്ലാത്ത ജീവിതം നയിക്കല്ലേ ചെറുപ്പക്കാരെ അന്യ പെണ്ണിനെയും കൂട്ടി ടൂറിന് പോകുന്നവരില്ലേ സ്വന്തം ഭാര്യയും കൂട്ടി ടൂറിന് പോകുമ്പോ മറ്റൊരാൾ അവന്റെ ഭാര്യയും കൂട്ടിപ്പോയിട്ട് ടൂറിന് പോയ സ്ഥലത്ത് നിന്ന് അവന്റെ ഭാര്യന്റെ തൊള്ളയിൽ ഇവനും ഇവന്റെ ഭാര്യയുടെ തൊള്ളയിൽ അവനും അതാ കോഴിയിറച്ചി വെച്ചു കൊടുക്കുന്ന തെമ്മാടിത്തമില്ലേ തോന്നിവാസമില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാരുടെ മുഖത്ത് നോക്കി സ്വറ പറഞ്ഞ് രസിക്കുന്ന ജനങ്ങളില്ലേ നരകത്തെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ സ്വർഗത്തെക്കുറിച്ചൊരാലോചനയുമില്ലാതെ ഇവിടെ ഈ ഭൗതികമായ ലോകത്തുള്ള ചെറിയ കാലത്തെ ജീവിതം കൊണ്ട് നിങ്ങളെ അല്ല സുഖിക്കി സുഖിപ്പിക്കുന്നതിൽ പെട്ടുപോകല്ലേ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അല്ല കാരുണ്യവാനായ രാജാവാണ് അവൻ ഓരോ വിഷയങ്ങളും അവന്റെ പരിശുദ്ധ ഖുർആനിൽ അടിക്കടി നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി വനാതിരിക്കുന്ന ലോകത്തെക്കുറിച്ച് അവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പടച്ചവനെ ഭയപ്പെടാതെ ഞാനും ഞാനും ഒക്കെ ഒന്ന് ജോറായി നടന്നാൽ മതിയെന്ന ചിന്തയിൽ പരിഷ്കാരത്തിന്റെയും അതുപോലെ തന്നെ തെറ്റായ തോന്നിവാസങ്ങളുടെയും ആലോചനയിൽ ജീവിച്ച് മരിച്ചാൽ റബ്ബിന്റെ ഖുർആനിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും മുന്നിലുണ്ടെന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അള്ളാഹുവിന്റെ മുമ്പിൽ പോയി യജമാനനായ രാജാവിന്റെ മുമ്പിൽ പോയി അടിമ നിൽക്കുന്ന സമയത്തെക്കുറിച്ച് ചിന്തയുണ്ടോ അത് ഭയപ്പെട്ട് ജീവിക്കാനുണ്ടോ ചോദിക്കട്ടെ അള്ളാന്റെ ഭൂമിയിൽ വെച്ച് അള്ളാന്റെ വെള്ളവും കുടിച്ച് അവന്റെ ഭക്ഷണവും കഴിച്ച് അവൻ കൊടുത്ത അവയവങ്ങളൊക്കെ അവൻ വിരോധിച്ചതിന് ചെലവഴിച്ചാൽ അവൻ വിരോധിച്ച കടല വഷളായ അശ്ലീലമായ വഷളായ തെറ്റ് ചെയ്താൽ അത് അള്ളെങ്ങനെ നോക്കുകയല്ലേ അള്ള കാണുകയല്ലേ അവന്റെ മലക്കുകൾ നോക്കുകയല്ലേ അവന്റെ മലക്കുകൾ സാക്ഷി നിൽക്കുകയല്ലേ അള്ളാഹുവിന്റെ വെറുപ്പ് ചെറുതാണോ അള്ളാഹുവിന്റെ വെറുപ്പ് ചെറുതാണോ അതിനെക്കുറിച്ച് നമുക്ക് ചിന്ത വേണ്ടേ ഫാത്തിമ ബീവിയും അലീബ് നബി താലിബ് റളിയല്ലാഹു അൻഹും വീട്ടിലിങ്ങ് കയറി വന്നു റസൂലുള്ള കരയുകയാണ് എന്താണ് നബിയെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മറുപടി പറയുന്ന അലിയേ ലൈലത്തെ ഞാൻ ഇസ്രായിന് പോയ രാത്രിയുണ്ടല്ലോ അന്ന് എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില സ്ത്രീകളെ വല്ലാതെ ശിക്ഷിക്കുന്നത് കണ്ടു അലിയേ
ചന്തയിൽ പോയിട്ട് തൊട്ടിലിൽ കയറിയാൽ ഉസ്താദിനെന്താ, ഞങ്ങളെ മക്കൾ ടൂറിന് പോയാൽ ഉസ്താദിനെന്താ, ഞങ്ങളെ പെൺകുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായാൽ ഉസ്താദിനെന്താ. ഓ ഉമ്മമാരെ, എനിക്കൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്കുണ്ട് കേട്ടോ, നിങ്ങളെ മക്കൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് വല്ലാത്ത അദാബ് അലിയേ, എന്റെ ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകളെ അദാബെടുക്കുന്നത് കണ്ടപ്പോ ഞാനത് ഓർമ്മിക്കുമ്പോൾ കരഞ്ഞുപോയി അലിയേ. ഫാത്തിമ ബീവിയും കൂടി കേൾക്കാനാ പറയുന്നത്, സ്വന്തം മകളും കേൾക്കണമത്. എന്റെ റസൂലുള്ള പറയാണ് ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു, അവളുടെ തലയുടെ മുടിയെടുത്തിട്ട് അവളെ ഒട്ടാകെ അങ്ങ് കെട്ടിയിരിക്കുകയാണ്, തലമുടി കൊണ്ട് തന്നെ ചുറ്റിക്കെട്ടിയിരിക്കുന്നു. യഹലീതിമാഹ, അവളെ തലച്ചോറിങ്ങനെ തിളച്ചിങ്ങനെ മറിയുകയാണ്. വേറൊരു പെണ്ണിന്റെ നാവിങ്ങനെ നീണ്ടിരിക്കുകയാണ്, ആ നാവ് കൊണ്ട് തന്നെ അവളെ ചുരുട്ടിക്കെട്ടിയിരിക്കുക. ഹമീം എന്ന് പറയുന്ന വല്ലാത്ത ചൂടുള്ള നരകത്തിലെ തീ സാധാരണ തീയല്ലോ, ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള തീയല്ലേ. ആ തീയുള്ള വെള്ളത്തിൽ ചൂടാക്കപ്പെട്ട ഹമീം, അത് വല്ലാത്ത ചൂടുള്ള വെള്ളം തന്നെ. ആ വെള്ളം അവളെ തൊണ്ടയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്, അവളെ നാവ് കൊണ്ട് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. വേറൊരു സ്ത്രീ അവളെ രണ്ട് കാലും പിടിച്ചു കെട്ടിപ്പോയി മുലകളിലേക്ക്, രണ്ട് കൈകളും മൂർദാവിലേക്ക് പിടിച്ചു കെട്ടിപ്പോയി. പാമ്പുകളും തേളുകളും ഒക്കെ അവളെ കൊത്തുന്നു, അവളെ കടിക്കുന്നു, അവളെ അതാ പിടിച്ചു കൊത്തുന്നു. വേറൊരു പെണ്ണ് പറയത്തും, വേറൊരു പെണ്ണ് മുല പിടിച്ചു കെട്ടിയിരിക്കുന്നു. വേറൊരു പെണ്ണ് റായിത്തും, ഒരു പെണ്ണിന്റെ മുല ഇങ്ങനെ നീണ്ടിട്ട് മുല കൊണ്ട് പിടിച്ചു കെട്ടിയ ഒരു പെണ്ണ്. വേറെ ഒരു പെണ്ണിന്റെ തല പന്നിയുടെ തലയാണ്, ഉടല് വെറും കഴുതയുടെ ഉടലാണ്. ആയിരമായിരം മാതിരിയുള്ള ശിക്ഷകളുണ്ട് അവൾക്ക്. സൂറത്തിൽ കൽബി, വേറെ ഒരു പെണ്ണിനെ ഞാൻ കാണുന്നത് നായിന്റെ കോലത്തിലാണ്. ഇങ്ങനെ അവളെ തൊള്ളയിലൂടെ കടക്കുന്നു, വായയിലൂടെ കടക്കുന്ന തീ അത് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. മലക്കുകൾ വന്ന് വലിയ വലിയ ഇരിപ്പിന്റെ ദണ്ടുകൊണ്ട് അവളെ തലക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. രംഗങ്ങൾ ഓരോന്ന് റസൂല് അങ്ങ് വിവരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ ഹബീബി വ ഖുർറത്തൈ നീ മാ കാന മാലു ഹൗലൈ ഹത്താ വഖാലൈഹി അൽഅദാ. പ്രിയപ്പെട്ട നബിയേ, എല്ലയോ പാപ്പ, എന്ത് തെറ്റാണ് ഈ സ്ത്രീകളൊക്കെ ചെയ്തു പോയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ വിവരണം, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോളെ, എന്റെ കുഞ്ഞുമോളെ ഫാത്തിമ അമ്മല്ലത്തീ മുഅല്ലഖത്തും ബിശൈരിഹാ, തല കൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് അതേ അവളുടെ തലയിൽ നിന്ന് തലച്ചോറിങ്ങനെ തിളച്ചുരുകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സ്ത്രീ കാനത്തിലാത്തുവത്തി അന്യപുരുഷന്മാരെ മുന്നിൽ തല തുറന്നിടുന്ന പെണ്ണാണ് കേട്ടോ, തല മറക്കാൻ മടിയുള്ള പെണ്ണാണ് കേട്ടോ. അമ്മല്ലത്തിൽ കത്ത് പിലിസാനിഹ, നാവ് കൊണ്ട് പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ, അവള് ഭർത്താവിനെ പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന പെണ്ണാണ് കേട്ടോ. ഭർത്താവെന്ന് ദീനനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവളെ ഫേഷന് പറ്റുന്നില്ല, പരിഷ്കാരത്തിന് പറ്റുന്നില്ല, അവൾക്ക് ആ പരിഷ്കാരത്തിൽ പോകണമെന്നാണ്. അപ്പെണ്ണാണ് കേട്ടോ, മുല കൊണ്ട് പിടിച്ചു കെട്ടിയ പെണ്ണുണ്ടല്ലോ, അവള് ഭർത്താവിന്റെ വിരിപ്പില് അന്യപുരുഷനെ കയറ്റിയ പെണ്ണ.
ഒന്നാണ് കേട്ടോ, കാല് പിടിച്ചു കെട്ടിയല്ലോ മലയിലേക്ക്, എന്നിട്ട് കൈകൾ മൂർത്താവിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് നാല് ഭാഗത്തും പാമ്പുകളും തേളുമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പാമ്പും തേളും കുത്തുന്ന പെണ്ണ് ജനാബ ജനാബത്തുണ്ടായാൽ കൃത്യമായി കുളിച്ച് നിസ്കരിക്കൂല, രാത്രിയിൽ ജനാബത്തുണ്ടായാൽ അല്ലെങ്കിൽ ഹൈല രക്തം നിന്നാൽ രാവിലെ സുബിഹിക്ക് കുളിച്ച് നിസ്കരിക്കൂല, നിസ്കരിക്കാതെ കുളിക്കാതെ കിടന്നുറങ്ങുന്നവളും പണിയെടുക്കുന്നവളുമാണവള്. വാദും കഴിഞ്ഞു പോയിട്ട് ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞാൽ, വാദും കഴിഞ്ഞു പോയിട്ട് സുബിഹികളാക്കുന്ന സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞാൽ ഈമാനില്ലേ ഉമ്മമാരെ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിസ്കാരമൊഴിക്കുന്ന പെണ്ണ്, നിസ്കാരത്തിന് വേണ്ടി കുളിച്ചൊരുങ്ങാത്ത പെണ്ണ്, ജനാബത്ത് കുളിക്കാത്ത പെണ്ണ്, അവൾക്കാണ് ആ പാമ്പും തേളുമൊക്കെ. പൈന്നാകാനത്തിൽ അത്തടുത്ത സിനിമിനൽ ജനാബത്തി വൽ ഹൈലി, ജനാബത്തും ഹൈലും ഉണ്ടാകുമ്പോ കൃത്യമായി കുളിച്ച് നിസ്കരിക്കാത്ത പെണ്ണ് അവൾക്ക് നിസ്കാരം ഒരു കളിയാണ്, നിസ്കാരം ഒരു തമാശയാണ്, നിസ്കരിക്കണമെന്ന നിർബന്ധമില്ല. പന്നിയുടെ തലയായി പോയൊരു പെണ്ണ്, അവളെ ഉടലിൽ കഴുതയുടെ ഉടലാണ്, അത് കാനത്തിന് ഏഷണി പറയുന്ന പെണ്ണാണ്. അവിടെയും ഇവിടെയും പോയി ഓരോ ഏഷണി പറഞ്ഞ് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും കുഴപ്പമുണ്ടാക്കുന്ന പെണ്ണ്, എല്ലാവരെ പറ്റിയും എന്തും പറഞ്ഞു നടക്കുന്ന പെണ്ണ്, അതാ അനുജന്റെ ഭാര്യയെ കുറിച്ച് തോന്നിവാസം കത്തിലെഴുതി അറിയിച്ചു, ജേഷന്റെ ഭാര്യയെ കുറിച്ച് അനിയന്റെ ഭാര്യ തോന്നിവാസം അറിയിച്ചു, അതെ ആങ്ങളന്റെ ഭാര്യയെ കുറിച്ച് പെങ്ങന്മാരതാ ഏഷണി പറഞ്ഞു. അങ്ങനെ നന്നായി ജീവിക്കുന്ന ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും പരസ്പരം അകറ്റിക്കളയുന്ന പെങ്ങന്മാരില്ലേ, പരസ്പരം സന്തോഷത്തിന് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ അകറ്റാൻ വേണ്ടി പച്ചക്കള്ളം കത്തിലെഴുതുന്ന ഉമ്മമാരില്ലേ, അതുപോലെ കുടുംബക്കാരികളില്ലേ, പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന അയൽവാസികളില്ലേ, ഓ സഹോദരന്മാരെ സഹോദരിമാരെ, പരസ്പരം സംശയിക്കരുത് കേട്ടോ. ഭാര്യനെ സംശയിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവിനെ സംശയിക്കുന്ന ചില ഭാര്യമാരുണ്ട്. പാടില്ല, നിന്റെ കണ്ണുകൊണ്ട് കാണാത്തത് നീ ഭർത്താവിനെ സംശയിക്കരുത്, നിന്റെ ഭാര്യയെ സംബന്ധിച്ച് നീ കണ്ണുകൊണ്ട് കാണാത്തത് ആരോ പറയുന്നത് കേട്ട് സംശയിക്കരുത്. ചില ആളുകൾക്ക് ഭയങ്കര സംശയമാ, സംശയരോഗം വല്ലാത്തൊരു അപകടമാ, അങ്ങനെ സംശയിക്കുന്നവരാകരുത്. ഭാര്യയെ വിശ്വസിക്കണം ഭർത്താക്കന്മാർ, ഭർത്താവിനെ വിശ്വസിക്കണം ഭാര്യമാർ, പരസ്പരം സംശയിച്ച് ജീവിക്കരുത്. ഏതായാലും ഏഷണി പറഞ്ഞ് പരസ്പരം കുഴപ്പമുണ്ടാക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ എന്തുമങ്ങ് പറയും, ആരെക്കുറിച്ചും പറയും, അത്തരം സ്ത്രീകളാണ് പന്നിയുടെ തലയാണ് നരകത്തിൽ, കഴുതയുടെ ഉടലാണ് നരകത്തിൽ. ഹസാദാ, അതേ അതുപോലുള്ള സ്ത്രീകളാണ് അമ്മല്ലത്തിയല സൂറത്തി കൽബിൽ, നായയുടെ കോലത്തില് തൊള്ളയിലൂടെ തീങ്ങനെ കിടക്കുന്നു, അതേ മലജ്വാരത്തിലൂടെ തീങ്ങനെ കിറങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ. മന്നാനത്തൻ ഹസാദ, അവൾ കൊടുത്തത് എടുത്തു പറയുന്ന പെണ്ണാണ്. ഒരു പാവപ്പെട്ടവർക്കെന്നും കൊടുത്തിട്ടുണ്ടെങ്കിലും എന്റെ വീട്ടിലെ കഞ്ഞിന്റെ വെള്ളം കുടിച്ച് വളർന്നതല്ലേ അവൻ, അവൻ അത്രയായിപ്പോയോ, ഞാൻ കൊടുത്തിട്ടല്ലേ അവന്റെ മകളെ ഞാനല്ലേ പൊന്നു കൊടുത്ത് ചെയ്തത്, അവന്റെ മകൻ ഇത്രയായിപ്പോയോ, അവന്റെ പാപ്പനെ ഞാനല്ലേ കെട്ടിച്ചത്, അവൻ ഇത്രയായിപ്പോയോ എന്ന് പറയുന്ന ഹുങ്കി പറയുന്ന, അതേ എടുത്തത് കൊടുത്തു പറയുന്ന ചില ആളുകളില്ലേ വസളന്മാര്, അത്തരത്തിൽ എടുത്തു പറയുന്ന പെണ്ണാണ് ഹസാദ, അസൂയക്കാരായ പെണ്ണാണ്. അപ്പുറത്തെ വീട്ടുകാരർ നല്ല വീടെടുക്കുമ്പോ അത കണ്ണുകടിക്കുന്ന സ്ത്രീകളില്ലേ, മറ്റവളുടെ ഭർത്താവ് ഉഷാറാവുമ്പോ കണ്ണുകടിക്കുന്നവരില്ലേ, അസൂയക്കാരായ സ്ത്രീകളാണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോളെ, ഭർത്താവിനെ ധിക്കരിക്കുന്ന സ്ത്രീക്ക് നാശമാണ് മോളെ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പെഷ്യലായി പറയുന്നു. അതുകൊണ്ട് സഹോദരിമാരെ സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ അവസാനം അനുഭവിക്കേണ്ടത് നരകമാണെന്നും പടച്ചറപ്പിന്റെ ശിക്ഷയാണെന്നും
അങ്ങേയറ്റ ബോധം വേണം. ആ ബോധമില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകരുത്. മാരസ്ത്രീക ലോകത്തെ കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു തആല അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സന്ദർഭത്തെ അതാ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിയോടെ ജീവിച്ച് മരിക്കാൻ ഈ പാവപ്പെട്ട എനിക്കും അതുപോലെ നിങ്ങൾക്കും നമ്മുടെ ഭാര്യമാർക്കും സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും സ്നേഹിതന്മാർക്കും നമ്മളെ സ്നേഹിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും റബ്ബ് തൗഫീഖ് നൽകട്ടെ.